السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد بخمان الآية قرآن پڑھ داکڑے پرشد قرآن لے انبتی ونام دیائم آیا سورة الزاریات آن نام پڑھ چوئے رنو سورة الزاریات لے ആദ്യത്തെ മൂന്ന് ആയത്തുകൾ കാണാതെ പഠിച്ചു, അർത്ഥസഹിതം പഠിച്ചു. ഇനി ഇന്ന് നമുക്ക് നാലാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. മൂന്നായത്തുകൾ അർത്ഥസഹിതം, അതിൻ്റെ വിശദീകരണത്തോടു കൂടി അള്ളാഹുവിൻ്റെ ആ സത്യവാചകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഖുർആനിലെ നിരവധി അനവധി സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഈ മൂന്ന് സത്യവാചകങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നും അത് കണ്ടെത്താനും അത് പഠിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നത് അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മാഹിറു ഫിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആനിൽ നൈപുണ്യം നേടിയ ആളുകൾ അഥവാ ഖുർആനിനെ വിശദമായി പഠിക്കാൻ സൗകര്യം കിട്ടിയ ആളുകൾ അവരുടെ സ്ഥാനം മഅ സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാളന്മാരായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം സൂറത്ത് ദാരിയാത്ത് പല തവണ ഓതിയിട്ടുണ്ട്, പല ഇമാമുമാരും നമസ്കാരത്തിൽ ഓതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മൂന്ന് ആയത്തുകളെ ഈ രൂപത്തിൽ നമുക്ക് വിശദമായി നിരവധി ആയത്തുകളിലൂടെ, ഏകദേശം 10-60 ആയത്തുകളിലൂടെയാണ് നമ്മൾ ഈ മൂന്നായത്തുകൾ പഠിച്ചത്. ഈ രണ്ട് പദങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഈ സത്യവാചകങ്ങളെ അള്ളാഹു തആല ഖുർആനിൽ നിരവധി സ്ഥലത്ത് ഒമ്പിച്ച ദൃഷ്ടാന്തങ്ങളായി, പാഠമായി, നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങളായി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ നാലാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആദ്യത്തെ ഏതാനും ചില വചനങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാം. അതുകൊണ്ട് ഇനി ഓതുകയാണ്, ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൻ്റെ കൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയും അത് കാണാതെ പഠിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. والذاريات ذروا فالحاملات وقرا فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواقع والسماء ذات الحبك فالمقسمات أمرا فالمقسمات أمرا فالمقسمات أمرا إنما توعدون لصادق إنما توعدون لصادق إنما توعدون لصادق وإن الدين لواقع وإن الدين لواقع وإن الدين لواقع والسماء ذات الحبك والسماء ذات الحبك والسماء ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. ഫൽ മുഖസിമാത്തി അമ്ര, നമ്മൾ മേൽ പറഞ്ഞ ആയത്തുകളിലൊക്കെ വന്ന ഫൽ ജാരിയാത്തി യുസ്ര എന്ന് വന്നതിലുള്ള ഫാ
അതുപോലെ തന്നെ ഫൽഹാമിലാത്തി വിഖറ എന്നതിൽ വന്നിട്ടുള്ള ഫാ, ആ ഫ ആണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അൽ മുക്കസ്സിമാത്ത്, ഫൽ മുക്കസ്സിമാത്ത്, ഫ പ്ലസ് അൽ മുക്കസ്സിമാത്ത്. അൽ മുക്കസ്സിമാത്ത് എന്ന വാക്കാണ് പഠിക്കാനുള്ളത്. അത് കസ്സമ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. കസ്സമ, യുക്കസ്സിമു, തക്സീമ. കസ്സമ, യുക്കസ്സിമു, തക്സീമ. കസ്സമ എന്ന് പറഞ്ഞാൽ വിഭജിച്ചു, വിഭജിക്കുക. കസ്സമ, യുക്കസ്സിമു, വിഭജിക്കും, വിഭജിക്കുന്നു. അതാണ് മുദാരിയാ ഫീലിന് അർത്ഥം കിട്ടുക. തക്സീമ, വിഭജിക്കൽ, മസ്ദർ. ഈ കസ്സമ എന്നതിൻ്റെ ഇസ്മു ഫാഇലാണ് മുക്കസ്സിമ. കസ്സമ എന്നതിൻ്റെ ഇസ്മു ഫാഇൽ മുദക്കറാണ് മുക്കസ്സിമ, വിഭജിക്കുന്നവൻ, വിഭജിച്ചു കൊടുക്കുന്നവൻ മുക്കസ്സിമ. ആ മുക്കസ്സിമി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് മുക്കസ്സിമത്ത്, മുക്കസ്സിമത്ത്, മുക്കസ്സിമത്ത്. മുക്കസ്സിമത്തിന്റെ ജമ്മാണ് മുക്കസ്സിമാത്ത്, മുക്കസ്സിമാത്ത്. മുക്കസ്സിമത്തുൻ ബഹുവചനം മുക്കസ്സിമാത്തുൻ. അപ്പോ ഫൽ മുക്കസ്സിമാത്തി, കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവർ തന്നെയാണ് സത്യം. ഫൽ മുക്കസ്സിമാത്തി, വിഭജിച്ചു കൊടുക്കുന്നവർ തന്നെയാണ് സത്യം, വിഭജിച്ചു കൊടുക്കുന്നവർ തന്നെയാണ് സത്യം. അമ്ര, അമ്ര എന്ന് പറഞ്ഞാൽ കാര്യം, അമ്ര കാര്യം. ഫൽ മുക്കസ്സിമാത്തി അമ്ര, കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ഫൽ മുക്കസ്സിമാത്തി അമ്ര, അമ്രിന്റെ ജമ്മ ഉമൂറ്, അമ്രിന്റെ ബഹുവചനം ഉമൂറ്, കാര്യങ്ങൾ. ഫൽ മുക്കസ്സിമാത്തി അമ്ര, കാര്യം വിഭജിച്ചു കൊടുക്കുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവർ തന്നെയാണ് സത്യം. ഫൽ മുക്കസ്സിമാത്തി അമ്ര, കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവർ തന്നെയാണ് സത്യം. ആരെപ്പറ്റിയാണ്, എന്താണ് ഇവിടെ പരാമർശം? ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്ന് തന്നെ വായിക്കാം. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാകും. അതിനെ ബാക്കി തന്നെയാണ് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശദീകരണമാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു മേൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ, എന്താണ് ഫദാരിയാത്തി, വദാരിയാത്തി ദർവ, ഫൽഹാമിലാത്തി വിക്ര, ഫൽജാരിയാത്തി യുസ്ര എന്നതിനെ പറ്റിയൊക്കെ ചോദിച്ച പോലെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഫൽ മുക്കസ്സിമാത്തി അംറ. ഖാല റളിയല്ലാഹു അൻഹു, മുക്കസ്സിമാത്തി, ഫൽ മുക്കസ്സിമാത്തി അംറ എന്ന ഖുർആനിലെ ഈ ആയത്തിനെ സംബന്ധിച്ച് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. ഖാല റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, അൽ മലായിക, അൽ മലായിക. ഫൽ മുക്കസ്സിമാത്തി അംറ എന്ന് പറഞ്ഞാൽ അൽ മലായിക, മലക്കുകളാകുന്നു. ഇനി മറ്റൊരു വിശദീകരണം, മേലെ മേലായത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്. ഫഅഖ്ബിർനി, അമീറുൽ മുഅ്മിനീൻ എനിക്ക് പറഞ്ഞു തന്നാലോ, ഫഅഖ്ബിർനി അനിൽ മുക്കസ്സിമാത്തി അംറ, ഖുർആനിലെ അൽ മുക്കസ്സിമാത്തി അംറ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വിവരം അറിയിച്ചു തന്നാലോ. എന്താണ് അള്ളാഹു തആല ഈ സത്യവാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? ഫൽ മുക്കസ്സിമാത്തി അംറ എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഖാല റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹിയ അൽ മലായിക, ഹിയ അൽ മലായിക, അത് മലായിക്കത്തുകളെ സംബന്ധിച്ചാകുന്നു, മലക്കുകളെ സംബന്ധിച്ചാകുന്നു എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ അർത്ഥം പറയാം? ഫൽ മുക്കസ്സിമാത്തി അംറ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവർ അഥവാ മലക്കുകൾ തന്നെയാണ് സത്യം. കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവർ അഥവാ മലക്കുകൾ തന്നെയാണ് സത്യം. അപ്പോൾ ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളെ സംബന്ധിച്ചാണ്. അപ്പൊ മലക്കുകളെ സംബന്ധിച്ചുള്ള ഒരു പഠനം നമുക്കിവിടെ അനിവാര്യമായി വരികയാണ്. അള്ളാഹു തആല അവന്റെ കൽപ്പനകളെ ഭൂമിയിൽ മലായിക്കത്തുകളിലൂടെ നടപ്പാക്കുന്നു.
അള്ളാഹു തആല അവന്റെ കൽപ്പനകളെ, അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ, ഇതെല്ലാമാണ് അംറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അള്ളാഹു തആല അള്ളാഹുവിന്റെ മലായിക്കത്തുകളിലൂടെയാണ്, അള്ളാഹു ഓരോ മലായിക്കത്തുകളിലൂടെ, അള്ളാഹു തെരഞ്ഞെടുക്കുന്ന അവന്റെ ഉദ്ദേശപ്രകാരമുള്ള മലായിക്കത്തുകളിലൂടെ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ, ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അള്ളാഹു തആല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിനും നമുക്ക് ദൃശ്യമായ ലോകത്തിനും ഈ ദൃശ്യലോകത്തിനപ്പുറമുള്ള അദൃശ്യമായ ലോകത്തും അള്ളാഹു തആല അവന്റെ കാര്യങ്ങളെല്ലാം മലായിക്കത്തുകളിലൂടെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഫൽ മുഖസിമാത്തി അമ്ര, കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു തആല ഇവിടെ പറയാനുള്ള കാരണം അതാണ്. ഏതെല്ലാം കാര്യങ്ങളാണ്? അവാമിറല്ലാഹ് അഷ്റഇയ വൽ ഖൗലിയ. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം ഈ അമ്രുകൾ ഏതൊക്കെയാണ്. അവാമിറല്ലാഹി അഷ്റഇയ വൽ ഖൗലിയ, മതപരമായ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഷറഇയായ മത നിയമങ്ങളും വൽ ഖൗലിയ പ്രാപഞ്ചിക നിയമങ്ങളും. അപ്പം പ്രാപഞ്ചികമായ നിയമങ്ങളും പ്രപഞ്ചത്തിൽ അള്ളാഹു തആല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ തീരുമാനങ്ങളും അവന്റെ പ്രാപഞ്ചികമായ വിഷയങ്ങളും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട മതപരമായ അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ അവരെ ജീവിക്കേണ്ട ജീവിത വ്യവസ്ഥിതിയെ സംബന്ധിച്ചും, അവരുടെ നിയമങ്ങളെ സംബന്ധിച്ചും, നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും എല്ലാമുള്ള ഷറഇയായ കാര്യങ്ങളും പ്രാപഞ്ചികമായ കാര്യങ്ങളെല്ലാം അള്ളാഹു തആല അവന്റെ മലായിക്കത്തുകളിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഫൽ മുഖസിമാത്തി അമ്ര. ആ അമ്ര് അവാമിറല്ലാ ഏതൊക്കെയാണ്? അമ്രിന്റെ മറ്റൊരു ജമ്മാണ് അവാമിർ. അമ്രിന്റെ ജമ്മാണ് ഉമൂർ, അവാമിർ. അവാമിറല്ലാഹി ശറഇയ വൽ ഖൗനിയ. ഇനി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഈ കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ അമ്രിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്, വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് പറയുന്നുണ്ട്, വകാന അമ്റുല്ലാഹി മഫ്ഊല. കുൽ ഇന്നൽ അംറ കുല്ലുഹു ലില്ലാ ബല്ലില്ലാഹിൽ അംറു ജമീഅ വകാന അമ്റുല്ലാഹി ഖദറൻ മഖ്ദൂറ ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. ഇതൊക്കെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹിന്റെ അമ്രിനെ സംബന്ധിച്ചുള്ള, അവാമിനെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങളാണ്. വകാന അമ്റുല്ലാഹി മഫ്ഊല, അള്ളാഹു തആല അള്ളാഹുവിന്റെ കൽപ്പന അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിൽ വരുന്ന കാര്യം തന്നെയാകുന്നു. കുൽ ഇന്നൽ അംറ കുല്ലുഹുലില്ലാ, പറയുക തീർച്ചയായും എല്ലാ അമ്രുകളും അള്ളാഹുവിനാകുന്നു, എല്ലാ കൽപ്പനാധികാരവും അള്ളാഹുവിന് മാത്രമാകുന്നു. മറ്റു സ്ഥലത്ത് ബൽ എന്നാൽ ലില്ലാഹിൽ അംറു ജമീഅ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് തന്നെയാകുന്നു, എല്ലാ നിയന്ത്രണ അധികാരങ്ങളും ശാസനാധികാരങ്ങളും എല്ലാം അള്ളാഹുവിന് മാത്രമാണ്. വക്കാന അമ്രുല്ലാഹി ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിന്റെ അമ്ര് എന്ന് പറയുന്നത് ഖണ്ഡിതമായ ഒരു വിധി തന്നെയാകുന്നു. വക്കാന അമ്രുല്ലാഹി ഖദറൻ മഖ്ദൂറ, ഖണ്ഡിതമായ കൃത്യമായി സംഭവിക്കുന്ന, ഒരു നീട്ടലോ അല്ലെങ്കിൽ ചുരുക്കലോ ഇല്ലാതെ, സമയദൈർഘ്യമോ അല്ലെങ്കിൽ അത് ഒന്ന് മാറ്റപ്പെടുകയോ മറ്റൊരു സമയത്തേക്ക് അത് നിയന്ത്രിക്കപ്പെടുകയോ ഒന്നുമില്ലാതെ, ഖദറൻ മഖ്ദൂറ, അത് കൃത്യമായി ആ സമയത്ത് കൃത്യമായി, ഖദറൻ മഖ്ദൂറ ഖണ്ഡിതമായ ഒരു വിധിയാണ്. അത് ആർക്കെങ്കിലും ആ വിധിയെ മാറ്റാൻ സാധിക്കില്ല, സ്വാധീനിച്ച് മാറ്റാൻ കഴിയില്ല. ഇതൊന്നുമില്ല, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ വിധി ഖണ്ഡിതമായ ഒരു വിധി തന്നെയാകുന്നു. അള്ളാഹിന്റെ അമ്ര് ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിന്റെ അമ്ര എന്ന് പറഞ്ഞാൽ അത് ഖദറും മഖ്ദൂറാണ് എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായ ഒരു വിധിയാകുന്നു. കാരണം അത് അള്ളാഹു തആല നടപ്പിലാക്കുന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തുകളിലൂടെയാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, തീർച്ചയായും അള്ളാഹു തആല അവൻ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹുവിന്റെ കാര്യം അള്ളാഹു തആല അവൻ തന്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു ഓരോ കാര്യത്തിനും ഓരോ ക്രമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ക്രമത്തിന്റെ ഭാഗമാണ് അള്ളാഹു തആല മലായിക്കത്തുകളിലൂടെ അത് നിർവഹിക്കുന്നു എന്നത്. അള്ളാഹു തആല എല്ലാ കാര്യങ്ങൾക്കും ഓരോ ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഇനി നമുക്ക് മൂന്ന് ആയത്തുകൾ ഇതിലേക്ക് നമുക്ക് പരിശോധിക്കാം.
ഒന്നാമതായി സൂറത്ത് തഹ്രീമിലെ അഥവാ 66 അധ്യായത്തിലെ 6 സൂറത്ത് തഹ്രീമിലെ 6 വചനം. യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, കു അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ വിറക് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹ മലായിക്കത്തുന് ഗിലാദുൻ ശിദാദുൻ, അതിന്റെ മേൽനോട്ടത്തിന് പലിശ സ്വഭാവമുള്ളവരും അതിശക്തരുമായ മലക്കുകളായിരിക്കും ഉണ്ടാവുക. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വയഫ്അലൂന, അവർ പ്രവർത്തിക്കുന്നവരാകുന്നു. മാ യുമറൂൻ, അവരോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് അവർ പ്രവർത്തിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് അമ്ർ മലക്കരെ സംബന്ധിച്ച്, ലാ യഅസൂന അല്ലാഹ മാ അമറഹും, വയഫ്അലൂന മാ യുമറൂൻ, അതാണ് ഒരു മുഖസിമാത്തി അമ്ര. അപ്പം അള്ളാഹു തആല സ്വദേഹങ്ങളെയും ബന്ധുക്കളെയും നരകത്തിൽ നിന്ന് കാക്കണം, അവനവന്റെ ശരീരത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കുക എന്ന നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കാരണം ആ നരകത്തെ കാക്കുന്നവർ ആരാണ്? ആ നരകത്തിന്റെ മേൽനോട്ടക്കാർ അലൈഹ മലായിക്കത്തുൻ, മലക്കുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതും നരകത്തെ കാക്കുന്നതും നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി നിർവഹിക്കുന്നവരാരാണ്? മലായിക്കത്തുകളാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ഇലാവും ഷിദാദും, അവർ പരിശ സ്വഭാവമുള്ളവരും അതിശക്തരുമായിരിക്കും അവർ. അപ്പോൾ ഒരിക്കലും അവരുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ദയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അള്ളാഹിന്റെ അമ്ര എന്താണോ അത് കൃത്യമായി പാലിക്കും. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്താണോ അതവർ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഫൽമുഖസ്സിമാത്തി അമ്ര എന്നതിന്റെ വിശദീകരണമായി നമുക്ക് ഈ ആയത്ത് അതിലേക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. ഇനി മറ്റൊരായത്ത് സൂറത്ത് അൻആമിലെ അഥവാ 6 സൂറത്ത് അൻആമിലെ 6 8 ആയത്താണ്. 6-8 എന്താണ് ഈ ആയത്തിൽ അത് പറയണത്? അതായത് വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന ആളുകളുടെ ഒരു നിലപാടിനെ സംബന്ധിച്ച് അത് പറയണം. വഖാലു, അവർ പറയണം, ലൗല ഉൻസില അലൈഹി മലക്കുൻ, ഇയാളുടെ മേൽ അതായത് ഈ നബിയുടെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടാത്തത് എന്താണ്? ഒരു മലക്ക് ഇറക്കപ്പെടാത്തത് എന്താണ് എന്നവർ കലാകാലങ്ങളിലായി എല്ലാ പ്രവാചകന്മാരോടും ചോദിച്ച അതേ ചോദ്യമാണ്. എന്താണ് ഒരു മലക്ക് വരാത്തത്? ഒരു മലക്ക് വന്നാൽ, ഒരു മലക്കായിട്ട് ഒരു മലക്കിനെ ദൂതനായി നിയോഗിച്ചാൽ എന്താണ് അള്ളാഹു ഒരു മലക്കിനെ ഇറക്കാത്തത്? അപ്പൊ അള്ളാഹു പറയാണ് മറുപടി നോക്കൂ, വലു അൻസൽന മലക്കൻ, നാമങ്ങാനും മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ, ല കുളിയൽ അമ്രു, കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുമായിരുന്നു. സുമ്മലായുങ്കറുൻ, പിന്നീട് അവർക്ക് സമയം നീട്ടിക്കിട്ടുമായിരുന്നില്ല. സുമ്മലായുങ്കറുൻ, പിന്നീട് അവർക്ക് സമയം നീട്ടിക്കിട്ടുമായിരുന്നില്ല. അപ്പം അള്ളാഹു പറഞ്ഞ മലക്കിനെ എങ്ങാനും ഇറക്കിയിരുന്നുവെങ്കിൽ അന്തിമമായി കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. ല കുളിയൽ അമ്രു, മുഖസിമാത്തി അമ്ര, ലക്കുലിയൽ അമ്രു, അപ്പൊ മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ അവർ കാര്യങ്ങൾ അമ്രുകൾ തീരുമാനിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ലോകാവസാനത്തിന് ഇറക്കുന്ന മലായിക്കത്തുകൾ ഇറക്കുകയും ആ മലായിക്കത്തുകൾ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ നമുക്ക് വരാനുണ്ട്, പഠിക്കാനുണ്ട്, അവിടെ നമുക്ക് വിശദീകരിക്കാം. അതുപോലെ മലായിക്കത്ത് മലക്കുകള് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം അവർ ഇറങ്ങി വരികയും ഭൂമിയിൽ അവർ അള്ളാഹിന്റെ കൽപ്പന നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇൻഷാ അള്ളാഹ് വരാൻ പോകുന്നത് നമുക്ക് ആ സമയത്ത് അവിടെ വിശദീകരിക്കാം. അപ്പോൾ വലവ് അൻസൽന മലക്കല്ല കുളിയൽ അമ്രു, ല കുളിയൽ അമ്രു, കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. കാരണം ഫൽ മുഖസിമാത്തി അമ്ര, സുമ്മലായുള്ളവർ, പിന്നീട് അവർക്ക് ഒരിക്കലും അവധി നീട്ടിക്കൊടുക്കുകയില്ല. കാരണം അള്ളാഹിന്റെ വിധി തീരുമാനം അത് കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഒരായത്ത് കൂടി നമുക്കിതിൽ പരിശോധിക്കാം. സൂറത്ത് തൗബയിലെ 48 ആയത്ത്, സൂറത്ത് തൗബയിലെ 48 ആയത്ത്, സൂറത്ത് തൗബയിലെ അഥവാ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
വളരെ മോശമായി പെരുമാറിയിരുന്ന നിഷേധികളായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ, കബറവിശ്വാസികളായ ആളുകൾ, ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു വരെ അള്ള പറയാണ്, മുമ്പും അവർ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നിനക്കെതിൽ അവർ കാര്യങ്ങൾ കുഴച്ചു മറിക്കുകയും ചെയ്തിട്ടുണ്ട്. നിനക്ക് എതിരിൽ മുമ്പും അവർ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ നിനക്കെതിരിൽ അവർ കുഴച്ചു മറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹത്ത ജാ അൽ ഹഖ്, എന്താ വന്നത്? സത്യം വന്നെത്തി. വലഹറ അംറുല്ലാ, അള്ളാഹുവിന്റെ കാര്യം വിജയിക്കുകയും ചെയ്തു. വഹും കാരിഹൂൻ, അവർക്കിഷ്ടമില്ലാത്തവരായിരുന്നിട്ടും അള്ളാഹുവിന്റെ അമ്ര് അത് വിജയിക്കുകയും സത്യം വന്നെത്തുകയും ചെയ്തു. വലഹറ അംറുല്ലാഹി വഹും കാരിഹൂൻ, അപ്പൊ അള്ളാഹുവിന്റെ അമ്ര് അത് കൃത്യമായി വരികയും അത് വിജയിക്കുകയും സത്യം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എന്തൊരു കാര്യമാണോ ഉദ്ദേശിക്കുന്നത്, ആ കാര്യത്തെ തടുക്കാനും മാറ്റാനും ഒരിക്കലും മനുഷ്യർക്ക് സാധ്യമല്ല. അത് അനുഭവിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും മനുഷ്യന്റെ മേൽ ഉണ്ടായിരിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ മലായിക്കത്തുകളെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അതിൽ ചില സത്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടാനുണ്ട്. ഇൻഷാല്ലാ അതിന് ശേഷം വരാൻ പോകുന്ന ആയത്തുകൾ അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കണ്ണുകൊണ്ട് മനുഷ്യർക്ക് കാണുന്ന കാര്യങ്ങളെയും ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർ നേടിയെടുത്ത സൗകര്യങ്ങളെ കൊണ്ട് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത കാര്യങ്ങളെയും അല്ലാഹു തആല സത്യം ചെയ്യുന്നുണ്ട്. ഉഖസിമു ബിമാ തുബ്സിറുൻ വമാ ലാ തുബ്സിറുൻ, നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു, കാണാത്ത കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു. കാണുന്ന കാര്യങ്ങളെ സത്യം ചെയ്ത് കാണാത്ത കാര്യങ്ങൾ അല്ലാഹു തആല സത്യമായി ഉറപ്പിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ സത്യവാചകങ്ങളുടെ പൊരുൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏതൊരു ഈമാനാണോ, ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് മലായിക്കത്തുകൾ സംബന്ധിച്ചുള്ള വിശ്വാസം. അപ്പോൾ അള്ളാഹു തആല അവന്റെ കൽപ്പനകളും അവന്റെ തീരുമാനങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഈ ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മേൽ അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് അനുകൂലമായി മാറണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കൃത്യമായ ശ്രദ്ധയും കൃത്യമായ ജാഗ്രതയും അത്തരം വിഷയങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല ഇത്രയും വിശദമായ ഇനി പറയാൻ പോയ സത്യവാചകങ്ങൾ ഇൻഷാല്ലാ ഈ ആയത്തോടു കൂടി അവസാനിക്കും. ഇതിന് വിശദീകരണമായി ഇനിയും നമുക്ക് ഒന്ന് രണ്ട് ക്ലാസുകൾ ഇതിന്റെ വിശദീകരണമായി പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സുപ്രധാനമായ ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തആല തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഈ അള്ളാഹു നൽകിയ ഈ ജീവിതത്തിൽ ഏറ്റവും ഹൈറായ ഒരു പുണ്യകർമ്മമാണ് അള്ളാഹുവിന്റെ കലാമിനെ പറ്റി ചിന്തിക്കുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നത്. അതിനുവേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം നീക്കി വെക്കുക എന്നത്. ഈ ഹൈറിന്റെ അവകാശികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സുബ്ഹാനക റബ്ബിക്ക റബ്ബിൽ ഇസ്സത്തി അമ്മ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.